തനിക്ക് പോലീസ് സുരക്ഷ ആവശ്യമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അല്പസമയം മുൻപ് വരെ കോഴിക്കോട് മിഠായി തെരുവിലായിരുന്നു. മിഠായി തെരുവിലുള്ള അദ്ദേഹത്തിൻ്റെ നടത്തമാണ് നമ്മൾ പ്രേക്ഷകരിൽ കൃത്യമായി കണ്ടത്. കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് അവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങുന്നത് വരെ നമ്മൾ കണ്ട, നമ്മൾ കേട്ട ഗവർണർ ആയിരുന്നില്ല. അതിനുശേഷം നമ്മൾ കണ്ടത് അദ്ദേഹം പൂർണ്ണമായൊരു റിഫ്രഷ്മെൻ്റാണ് നടത്തിയത് എന്ന് വേണമെങ്കിൽ പറയാം. അത്രമാത്രം സന്തോഷവാനായിരുന്നു, ഹാപ്പി ആയിരുന്നു ഗവർണർ കോഴിക്കോട് നിന്ന് മടങ്ങുമ്പോൾ. കോഴിക്കോടിൻ്റെ സ്വന്തം ഹൽവയൊക്കെ കഴിച്ചുകൊണ്ടാണ്, അതിൻ്റെ മധുരമൊക്കെ നുണഞ്ഞുകൊണ്ടാണ് അവിടുത്തെ ആളുകളോട്, സാധാരണക്കാരായ കോഴിക്കോട്ടിലെ ജനങ്ങളോട് സംസാരിച്ച്, അവിടുത്തെ കുഞ്ഞുങ്ങളോട് സംസാരിച്ച്, കുഞ്ഞുങ്ങളോട് സംസാരിച്ച് അവരോടൊപ്പം സെൽഫി എടുത്തൊക്കെയാണ് ഗവർണർ അവിടെ നിന്ന് മടങ്ങിയത്. എന്തായാലും മടങ്ങുമ്പോൾ ഗവർണർ ഹാപ്പിയാണ്. ഇനി അങ്ങോട്ട് വീണ്ടും അദ്ദേഹം അദ്ദേഹത്തിന്റെ കർത്തവ്യങ്ങളിലേക്ക്, ചുമതലകളിലേക്ക് കടക്കുമ്പോൾ കോഴിക്കോടെത്തി, ക്ഷമിക്കണം, യൂണിവേഴ്സിറ്റിയിലെത്തി അവിടുത്തെ സെമിനാറിൽ പങ്കെടുക്കുമ്പോൾ ഇനി അങ്ങോട്ട് എന്ത് എന്നുള്ളൊരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ഗവർണർ ഹാപ്പിയാണ്. നമുക്ക് ഒപ്പം എം എസ് അനീഷ് കുമാർ ചേരും വിവരങ്ങളുമായി. അനീഷ, എന്തായാലും ഗവർണർ കോഴിക്കോട് നിന്ന് വീണ്ടും യൂണിവേഴ്സിറ്റിയിലേക്ക് മടങ്ങിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഏകദേശം 3 മണിയോടുകൂടി അദ്ദേഹത്തിന് പങ്കെടുക്കാനുള്ള സെമിനാർ അവിടെ ആരംഭിക്കും. ആ സമയത്ത് ഇനി പ്രതിഷേധമുണ്ടാകുമോ, ഇതുവരെ കണ്ട ഗവർണർ ആയിരിക്കുമോ, അതിനുശേഷം ഗവർണറുടെ സ്വരം കടുക്കുമോ എന്നൊക്കെയാണ് ഇനി അറിയാനുള്ളത്. എത്തിക്കുന്നതും ഇതിനൊക്കെ ഒരു താക്കീതായി മാറുന്നതും ഒരു യാത്രയാണ് അദ്ദേഹം അപ്രതീക്ഷിതമായി മിഠായി തെരുവിലേക്ക് നടത്തിയത്. രാവിലെ അദ്ദേഹം ഗസ്റ്റ് ഹൗസിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. അപ്പോഴും പോലീസിനോട് പറഞ്ഞിരുന്നില്ല എങ്ങോട്ടാണ് തന്റെ യാത്രയെന്ന്. അദ്ദേഹത്തിന്റെ പൈലറ്റ് വാഹനം ക്രമീകരിച്ചു, സാധാരണ നിലയിൽ തന്നെ അകമ്പടി പോകേണ്ട വാഹനങ്ങളൊക്കെ ഒരുക്കുകയും ചെയ്തു. എന്നാൽ തനിക്ക് പോലീസുകാരുടെ അകമ്പടി വേണ്ട എന്ന് അദ്ദേഹം പോലീസിനോട് നിർദ്ദേശിച്ചു. താൻ ബന്ധപ്പെട്ട വകുപ്പിനും പോലീസിന്റെ സുരക്ഷ തനിക്ക് ആവശ്യമില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അതിനുശേഷമാണ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയത്. കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നും എതിർദിശയിലേക്ക്, ഈ ഒരു ദിശയിൽ പോകുന്ന വാഹനത്തിന് എതിർദിശയിലേക്ക് അദ്ദേഹത്തിന് വാഹനം പോയപ്പോൾ പോലീസിന് പോലും ആശയക്കുഴപ്പമുണ്ടായി. അത് കഴിഞ്ഞാണ് തന്റെ യാത്ര മാനാന്തരയിലേക്ക് അല്ലെങ്കിൽ മിഠായി തെരുവിലേക്ക് ആണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നത്. പിന്നീട് വഴിയിലൂടെ വലിയ ഗതാഗത കുരുക്കൊക്കെ ചില ഇടങ്ങളിലുണ്ടായി. ഏതാണ്ട് പാതി സമയം അദ്ദേഹത്തിന്റെ യാത്ര പിന്നിട്ടപ്പോൾ മുന്നോട്ടുള്ള വഴി ക്രമീകരിക്കാൻ പോലീസായി. കാരണം അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ യാത്രയുടെ ലക്ഷ്യം ഏതെന്ന് നിർവചിക്കപ്പെട്ട ഒരു സാഹചര്യമുണ്ടായിരുന്നു. മാനാഞ്ചിറയിലേക്കും മിഠായി തെരുവിലേക്കുമാണ് അദ്ദേഹം വരുന്നതെന്നും പോലീസിന് വ്യക്തമാകുന്ന ഒരു സാഹചര്യമുണ്ടായി. അദ്ദേഹം മാനാഞ്ചിറ സ്ക്വയറിന് സമീപം എത്തിയപ്പോൾ ഒരു പറ്റം കുട്ടികളെ കണ്ടിരുന്നു. അദ്ദേഹം ആ കുട്ടികളോടൊത്ത് കുശലം പറഞ്ഞ് അവരോടൊപ്പം ഫോട്ടോ എടുത്ത് അവരെ ആശ്ലേഷിച്ചൊക്കെയാണ് മുന്നോട്ട് പോയത്. അതിനുശേഷം വഴിയിലെത്തിയ ആളുകളെയൊക്കെ അദ്ദേഹം വാഹനം തീരെ വേഗത കുറച്ച് ആളുകളെ കൈവീശി കാണിച്ചാണ് മുന്നോട്ടുള്ള യാത്ര പുറപ്പെട്ടത്. തുടർന്ന് പിന്നീടും ഈ മാനാഞ്ചിറയ്ക്ക് സ്ക്വയറിന് സമീപം കുട്ടികളുടെ വലിയ ഒരു കൂട്ടം കണ്ട് അവിടെ എത്തി കുട്ടികളെ കയ്യിലെടുത്ത് നെറുകയിൽ ആശ്ലേഷണം ചെയ്ത് അവരോട് കുശലമൊക്കെ പറഞ്ഞ് അവർ നന്നായി പഠിക്കണം, നല്ലവരായി വളരണമെന്നൊക്കെ പറഞ്ഞായിരുന്നു അവിടെ നിന്നും അദ്ദേഹം മുന്നോട്ട് പോയത്. പിന്നീടാണ് മിഠായി തെരുവിലേക്ക് അദ്ദേഹം എത്തിയത്. മിഠായി തെരുവിനുള്ളിൽ വന്നപ്പോഴും അദ്ദേഹം പറഞ്ഞത് ജനങ്ങളുടെ സ്നേഹം ഏറ്റുവാങ്ങാനായി, അവരെ കണ്ടുമുട്ടുന്നതിനായി, അവരോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുന്നതിനായാണ് തന്റെ യാത്രയെന്ന് അദ്ദേഹം വ്യക്തമാക്കി. തുടർന്ന് പോലീസ് ഒരു വലയം തീർത്തു, ഒരു സുരക്ഷാ വലയത്തിനുള്ളിലേക്ക് അദ്ദേഹത്തെ കയറ്റിയാണ് പിന്നീടുള്ള യാത്ര തുടർന്നത്. അങ്ങനെ ഒരു വലയം ഉണ്ടെങ്കിലും അച്യുതണ്ട് പോലുള്ള ഒരു സാങ്കല്പിക രേഖ പോലായി മാറുന്നതാണ് പിന്നീട് ഈ സുരക്ഷാ വലയത്തെ കണ്ടത്. സുരക്ഷാ വലയം മറികടന്ന് അദ്ദേഹം ജനങ്ങളുമായി ആശയവിനിമയം നടത്തി. തന്നോടൊപ്പം ഫോട്ടോ എടുക്കാൻ വന്ന മുതിർന്ന ആളുകൾ, യുവാക്കൾ, കുട്ടികൾ, വനിതകൾ എന്നിവരോടൊക്കെ അടുത്ത് ഇടപഴകി അദ്ദേഹം ചിത്രങ്ങളെടുത്ത് അവർക്കൊക്കെ ഒപ്പം കൈകൊടുത്താണ് അദ്ദേഹം പിരിഞ്ഞത്. ഒപ്പം കടകൾ, ഈ മിഠായി തെരുവിന്റെ സ്ഥിരാകേന്ദ്രം അല്ലെങ്കിൽ അതിന്റെ നാഡീ ഞരമ്പുകൾ എന്ന് പറയുന്നത് കച്ചവട സ്ഥാപനങ്ങളാണ്. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള, ഏറ്റവും വലുപ്പമേറിയ കച്ചവട കേന്ദ്രമായ മിഠായി തെരുവിനുള്ളിലേക്ക് അദ്ദേഹം കടക്കുകയും തുണിക്കടകളിലും മറ്റ് അലുവ കടകളിലുമൊക്കെ അദ്ദേഹം കയറി കോഴിക്കോടിന്റെ സ്നേഹം പൊതിഞ്ഞു സൂക്ഷിച്ചിരിക്കുന്നത് അലുവകളിലാണെന്ന് പറയും. അത്തരം അലുവയുടെ മാധുര്യം നുകർന്നാണ് അദ്ദേഹം പല കടകളിലും കയറിയിറങ്ങിയത്. ഗോതമ്പ് കൊണ്ടുള്ള അലുവയാണ് അവ. അദ്ദേഹം പലയിടത്തു നിന്നും
എത്തിച്ചത്. ഏറ്റവും ഒടുവിലാണ് അദ്ദേഹം ഈ അടുത്ത് തന്നെ 100 വർഷം ആഘോഷിക്കുന്ന ഒരു പ്രമുഖ അലുവ വ്യാപാര കേന്ദ്രമുണ്ട്, അവിടെ എത്തി അതിന്റെ നിലവിലെ നടത്തിപ്പുകാരനൊരു മുത്തം നൽകി അവിടെ നിന്നും അദ്ദേഹം സ്വയം അലുവ മുറിച്ചെടുത്ത് കഴിച്ചാണ് പുറത്തേക്ക് വരികയും ചെയ്തത്. എന്നാൽ ഒരു തരത്തിലുമുള്ള സുരക്ഷാ കുഴപ്പങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഭീഷണിയാവുന്ന എന്തെങ്കിലും സാഹചര്യങ്ങളോ ഈ യാത്രയിൽ ഉണ്ടായില്ല എന്നത് ശ്രദ്ധേയമാണ്. കോഴിക്കോടുകാർ അവർ എല്ലാവരെയും സ്വീകരിക്കുന്ന പോലെ തന്നെ നിറഞ്ഞ മനസ്സോടുകൂടി അദ്ദേഹത്തെ സ്വീകരിച്ചു എന്നാണ് പിന്നീട് കച്ചവടക്കാർ പറയുകയും ചെയ്ത്. നിലവിൽ താൻ 1000 പോലീസുകാരുടെ സുരക്ഷാ വലയത്തിൽ നിന്നുകൊണ്ടാണ് എസ് എഫ് ഐയെ വെല്ലുവിളിക്കുന്നതെന്നും കീലേരി അച്ചു ആണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെന്നും ആക്ഷേപിക്കുന്ന എസ് എഫ് ഐ പ്രവർത്തകർക്കുള്ള ഒരു മറുപടിയും തന്നെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാമായിരുന്നു. സുരക്ഷാ സന്നാഹങ്ങൾ ഒഴിവാക്കി പോലീസുകാരുടെയും മറ്റ് വലിയ സന്നാഹങ്ങൾ ഒഴിവാക്കി അദ്ദേഹം യാത്ര ചെയ്ത് 1000 പോലീസുകാരുടെ സുരക്ഷാ സന്നാഹത്തിൽ കഴിയുന്ന ഭീരുവെന്ന് ഗവർണറെ വിശേഷിപ്പിക്കുമ്പോൾ അദ്ദേഹം വിരലിലെണ്ണാവുന്ന പോലീസുകാരുടെ വലയത്തിൽ മാത്രമാണ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്നത്. അത് കൃത്യമായൊരു സന്ദേശമാണ് നൽകുന്നത്. പ്രതിഷേധിക്കാനായി എസ് എഫ് ഐക്കാർ കാലിക്കറ്റ് ക്യാമ്പസിലുള്ളപ്പോൾ അദ്ദേഹത്തോട് അടുപ്പം കാണിക്കുന്ന 100 കണക്കിന് ആളുകൾ കേരളത്തിലെ തെരുവുകളിൽ ഉണ്ട് എന്ന സന്ദേശം നൽകാൻ, താൻ ജനങ്ങൾക്കിടയിലേക്ക് വരുമ്പോൾ അലോസരപ്പെടുത്തുന്ന ഒരു വർത്തമാനം പോലും ഒരിടത്തുനിന്നും ഉണ്ടാവില്ല, മുഖം തുളഞ്ഞുള്ള ഒരു നോട്ടം പോലും ഒരിടത്തുനിന്നും ഉണ്ടാവില്ല എന്ന് അദ്ദേഹം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് നടത്തിയത്. ആ ശ്രമത്തിൽ അദ്ദേഹം വിജയിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ആ സന്ദേശം കൃത്യമായി പുറംലോകത്തേക്ക് എത്തിക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചിരിക്കുന്നു എന്നതിനെയാണ് നാട്ടുകാരുടെ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാക്കുന്നത്. രാഷ്ട്രീയമായ പ്രതിരോധങ്ങളുള്ള അല്ലെങ്കിൽ വിയോജിപ്പുകളുള്ള എതിരഭിപ്രായങ്ങളുള്ള ആളുകൾ പോലും അദ്ദേഹത്തിന്റെ വരവിനെ സ്വാഗതം ചെയ്തിരിക്കുന്നു. ഇത്രമേൽ വിശിഷ്ടനായ ഒരു വ്യക്തി ഇത്രമേൽ സുരക്ഷാ സന്നാഹങ്ങൾ കുറച്ച് വളരെ പെട്ടെന്ന് ചെറിയ സമയത്തിനുള്ളിൽ അപ്രതീക്ഷിതമായ ഒരു സന്ദർശനം മിഠായി തെരുവിൽ നടത്തിയതിന്റെ ഒരു അമ്പരപ്പ് പലരുടെയും മുഖങ്ങളിൽ പ്രകടമാണ്. അദ്ദേഹവുമായി ഇടപഴകിയ കച്ചവടക്കാർക്ക് വലിയ ഭാഗ്യമുള്ള നിമിഷങ്ങളെന്ന് അവർ വിശേഷിക്കുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ മിഠായി തെരുവിലെ തറക്കം, മിഠായി തെരുവിലൂടെയുള്ള ജൈത്രയാത്ര അങ്ങേയറ്റം വിജയകരമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ബി ജെ പി പ്രവർത്തകർ അദ്ദേഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് മുദ്രാവാക്യ വിളികളുമായി എത്തിയെങ്കിലും രാഷ്ട്രീയമായ മുദ്രാവാക്യ വിളികൾ അദ്ദേഹം ഒഴിവാക്കാൻ നിർദ്ദേശം നൽകിയായിരുന്നു. താൻ ജനങ്ങളോടാണ് സംവദിക്കാൻ പോകുന്നത്, ജനങ്ങളാണ് തന്റെ കരുത്ത് എന്ന് അദ്ദേഹം ഉറക്കം പറഞ്ഞുകൊണ്ട് തന്നെയാണ് മിഠായി തെരുവിലെ യാത്ര അവസാനിപ്പിച്ച് കാലിക്കറ്റ് ഗസ്റ്റ് ഹൗസിലേക്ക് അദ്ദേഹം യാത്ര തിരിച്ചിരിക്കുന്നത്. ഇനി ആണ് ഏവരും കാത്തിരിക്കുന്ന സെമിനാർ. ആ സെമിനാറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് എന്നാണ് കേരളം കാത്തിരിക്കുന്നത്. കാരണം സംസ്ഥാന സർക്കാരുമായുള്ള പോരിന് പുതിയ മാനം നൽകിക്കൊണ്ട് പോലീസ് സുരക്ഷ വേണ്ടെന്ന പ്രഖ്യാപനത്തോടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തെരുവിലേക്ക് ഇറങ്ങിയതാണ് നമ്മൾ കണ്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയന്ത്രണത്തിലാണ് പോലീസിന്റെ പ്രവർത്തനം എന്ന് കുറ്റപ്പെടുത്തലോടുകൂടിയാണ് തനിക്ക് പോലീസ് സുരക്ഷ ആവശ്യമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഗവർണർ തെരുവിലേക്ക് ഇറങ്ങിയത്. എന്തായാലും കോഴിക്കോടുള്ള അദ്ദേഹത്തിന്റെ സന്ദർശനം, മിഠായി തെരുവിലുള്ള അദ്ദേഹത്തിന്റെ നടത്തമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം തിരിച്ച് സർവകലാശാലയിലേക്ക് പോയിരിക്കുകയാണ്. നമുക്കിനി അറിയാനുള്ളത് അവിടുത്തെ കാര്യങ്ങൾ. എന്തായാലും പ്രതിഷേധങ്ങൾക്കിടെ 3:30 കാലിക്കറ്റ് സർവകലാശാലയിലെ സെമിനാറിൽ ഗവർണർ പങ്കെടുക്കും. സർവകലാശാലയിലേക്ക് മാർച്ച് നടത്തുന്ന AISF ഗവർണറെ തടയുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ശക്തമായ പോലീസ് വലയത്തിലാണ് സർവകലാശാല ക്യാമ്പസ് ഇപ്പോഴുള്ളത്. എന്തായാലും 2 മണിയോടുകൂടി ഗവർണർ ഗസ്റ്റ് ഹൗസിലെത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. എസ് വിനേഷ് കുമാർ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ അവിടെ നിന്നും ചേരുന്നുണ്ട്. വിനേഷ്, എന്തായാലും കോഴിക്കോടുള്ള അദ്ദേഹത്തിന്റെ യാത്ര കഴിഞ്ഞിരിക്കുന്നു. കോഴിക്കോട് നമ്മൾ നേരത്തെ കണ്ടിരുന്ന ഗവർണർ ആയിരുന്നില്ല, വളരെ ഹാപ്പി ആയ ഒരു ഗവർണറെയാണ് നമ്മൾ കണ്ടത് എന്ന ഒറ്റവാക്കിൽ പറയാൻ സാധിക്കും. അത്രമാത്രം തന്റെ ഗൗരവം കാർക്കശ്യം ഒക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഗവർണറെയാണ് കോഴിക്കോട്. മിഠായി തെരുവിൽ സാധാരണക്കാരായ ജനങ്ങളുമായി സംവദിക്കുന്ന ഗവർണറാണ് കണ്ടത്. പക്ഷേ അവിടെ നിന്ന് അദ്ദേഹം വീണ്ടും സെമിനാറിൽ പങ്കെടുക്കാനായി ഗസ്റ്റ് ഹൗസിലേക്ക് എത്തുമ്പോൾ അവിടെ ഇനി എന്തായിരിക്കും, എന്ത് പ്രതീക്ഷിക്കണം നമ്മളിനി? ഭവ്യ ചടുലമായ രാഷ്ട്രീയ നീക്കങ്ങൾ തന്നെയാണ് ഗവർണർ നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു പക്ഷേ ഇങ്ങനെ ഒരു നീക്കങ്ങൾ നടത്തിയ ഒരു ഗവർണർ ഉണ്ടാവില്ല. കാരണം ആ രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ നീക്കങ്ങളും. കാരണം ഒന്ന്, സംസ്ഥാന സർക്കാരിനെതിരെ കൃത്യമായ കൊണ്ടും കൊടുത്തും തന്നെയാണ് അദ്ദേഹം ഇത്രയും കാലം, ഇത്രയും ദിവസം ഈ കേരളത്തിൽ എന്ന് വന്നതിന് ശേഷം അദ്ദേഹം മുന്നേറിയത്. അതിൽ ഒരു പടി മുന്നിൽ എന്നുള്ള രീതിയിലാണിപ്പോൾ ഈ യൂണിവേഴ്സിറ്റി പ്രശ്നം അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നമുക്കറിയാം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് അദ്ദേഹത്തെ കാലുകുത്താൻ അനുവദിക്കില്ലെന്ന് എസ് എഫ് ഐ പറഞ്ഞതിൻ്റെ തൊട്ട് പിന്നാലെ അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്നു. ഇപ്പോൾ അതിനുശേഷം നടന്ന ഓരോ സംഭവങ്ങളും നമുക്കറിയാം, ഒരു കൃത്യമായി പയറ്റിത്തെളിഞ്ഞ
ഒരു രാഷ്ട്രീയക്കാരൻ്റെ മെയ്വഴക്കത്തോടു കൂടി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ നീക്കങ്ങളും നടത്തിയത്. അതിൽ സംസ്ഥാന സർക്കാരിന് പലപ്പോഴും സംസ്ഥാന സർക്കാർ പ്രതിരോധത്തിലാവുന്ന ഒരവസ്ഥ കൂടി ഉണ്ടായിരിക്കുന്നു. എന്നാലും ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ക്യാമ്പസിലേക്ക് അദ്ദേഹം 2 മണിയോടുകൂടി എത്തും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. എന്തായാലും ഇപ്പോൾ നമുക്ക് എൻ്റെ പുറകിൽ തന്നെ കാണാൻ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. 2000 പോലീസിനെയാണ് ഇവിടെ വിന്യസിച്ചിട്ടുള്ളത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൻ്റെ ചുറ്റുഭാഗവും കൃത്യമായി തന്നെ വലിയ പഴുതടച്ച സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും 3:30 ഭാരതീയ വിചാരകേന്ദ്രം നടത്തുന്ന സെമിനാറുള്ളത്. ശ്രീനാരായണ ഗുരു നവോത്ഥാനത്തിൻ്റെ പ്രവാചകൻ എന്നുള്ള വിഷയത്തിലാണ് സെമിനാർ നടക്കുന്നത്. ഈ സെമിനാറിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. അത് കഴിഞ്ഞ് കൃത്യം 6 ആണ് അദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റ് ഉള്ളത്. അതിന് ശേഷം പരിപാടി കഴിഞ്ഞതിന് ശേഷം ഗവർണർ കരിപ്പൂരിലേക്ക് തിരിക്കും. ഇതിനിടയിൽ അദ്ദേഹം ഒരുപക്ഷേ വീണ്ടും ഇവിടെ തിരിച്ചെത്തിയ ശേഷം മാധ്യമങ്ങളെ കാണും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. നമുക്കറിയാം, അല്പസമയം മുമ്പ് ഇവിടെ നിന്ന് ഇറങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് മാധ്യമങ്ങളെ കണ്ട് മുഖ്യമന്ത്രിയെ ടാർജറ്റ് ചെയ്യുന്ന രീതിയിൽ അദ്ദേഹത്തിന് രൂക്ഷമായ വിമർശനം നടത്തിയതിന് ശേഷമാണ് അദ്ദേഹം കൃത്യമായി അവിടെ ആ വിമർശനം നടത്തുകയും വളരെ ശോഭിക്കുന്ന ഒരു ഗവർണറെയാണ് നമ്മൾ അവിടെ കണ്ടത്. എന്നാൽ അതിന് തൊട്ട് പിന്നാലെ അദ്ദേഹം കൃത്യമായി തന്നെ ഇവിടെ നിന്ന് ഇറങ്ങുകയും പിന്നീട് SM സ്ട്രീറ്റിലേക്ക് പോയപ്പോഴും മറ്റൊരു ഗവർണറെയാണ് നമ്മൾ കണ്ടത്. അനീഷ സൂചിപ്പിച്ച പോലെ തന്നെ ആളുകളോട് പരമാവധി ആളുകളുമായിട്ട് കൂടുതൽ ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ആളുകളുടെ മനസ്സിലേക്ക് കയറിപ്പറ്റാനുള്ള ഒരു രാഷ്ട്രീയ ചാണക്യന്റെ തന്ത്രത്തോടു കൂടിയാണ് അദ്ദേഹം നീക്കങ്ങൾ നടത്തിയിട്ടുള്ളത്. എന്നാലും ഇപ്പോൾ ഭാരതീയ വിചാരകേന്ദ്രം തനിക്കെതിരെ നിൽക്കുന്ന SFI പ്രവർത്തകർ മാത്രമല്ല, ഒരു ജനതയുണ്ട് തന്റെ ഒപ്പം എന്ന് കൂടി തെളിയിക്കാൻ വേണ്ടിയിട്ടല്ലേ അദ്ദേഹം ഈ ഒരു തെരുവിലേക്ക് ഇറങ്ങിയത് അദ്ദേഹം. ആ ഭവ്യ, അതിലൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ SFI നേതാക്കൾ ആരോപിച്ചിരിക്കുന്നത് ഈ 650, അതായത് ഇന്നലെ വരെ 650 പോലീസായിരുന്നു ഇവിടെ കാവലുണ്ടായിരുന്നത്. 650 പോലീസിന്റെ നടുവിൽ നിന്നുകൊണ്ട് വീരവാദം പറയാൻ മാത്രമേ ഗവർണർക്ക് കഴിയുകയുള്ളൂ, പുറത്തിറങ്ങി ഇതേപോലെ അദ്ദേഹത്തിന് വീരവാദം പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസിന്റെ സുരക്ഷ തനിക്ക് ആവശ്യമില്ല, പോലീസിന്റെ സുരക്ഷയില്ലാതെ തനിക്ക് തെരുവിലിറങ്ങാനും അവിടുന്ന് തന്റെ അഭിപ്രായങ്ങൾ പറയാനും തനിക്ക് കഴിയും എന്നുള്ള, അല്ലെങ്കിൽ അത് വെല്ലുവിളിച്ചുകൊണ്ട് വളരെ ചടുലമായൊരു നീക്കം തന്നെ നടത്തിക്കൊണ്ടാണ് അദ്ദേഹം. കാരണം അദ്ദേഹത്തിന്റെ ഷെഡ്യൂളിൽ എവിടെയും തന്നെ ഇത്തരത്തിലൊരു പരിപാടി ഒന്നും തന്നെ ഇല്ല. അതെല്ലാം തന്നെ മറികടന്നുകൊണ്ടാണ് അദ്ദേഹം പെട്ടെന്ന് ഇവിടെ നിന്ന് പോലീസിന്റെ സുരക്ഷ ഒഴിവാക്കിയെങ്കിൽ പോലും, പോലീസ് പോയിട്ടുണ്ടെങ്കിൽ പോലും പോലീസിന്റെ സുരക്ഷ, പോലീസിന്റെ സേവനം തനിക്ക് ആവശ്യമില്ല, സ്റ്റേറ്റ് പോലീസിന്റെ സേവനമേ തനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവിടെ നിന്ന് വാഹനത്തിൽ പോവുകയും SM സ്ട്രീറ്റിലേക്ക് പോവുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ, അതായത് പോലീസിന്റെ സേവനമില്ലാതെ തനിക്ക് പുറത്തിറങ്ങാനും സംസാരിക്കാനും 650 പോലീസുകാരുടെ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ അത് കൃത്യമായി തന്നെ തെളിയിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഒപ്പം തന്നെ ആളുകളുമായി കൂടുതൽ മിങ്കിളിച്ച് കൂടുതൽ സമ്പർക്കത്തിൽ ഏർപ്പെടുവാനും ഹലുവാക്കടയിൽ കയറാനും അവിടുത്തെ ആളുകളുമായി കൂടുതൽ സമയം ചെലവിടാനും ഒക്കെ അദ്ദേഹം കഴിഞ്ഞു. എന്നാലും ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ കോഴിക്കോട് നിന്ന് ഏകദേശം 1.5 സമയത്തിനകം തന്നെ ഇവിടെ എത്താൻ കഴിയും. പരമാവധി 40 കോഴിക്കോട്. എന്തായാലും ഗവർണറുടെ വാഹനവ്യൂഹം 1.5 തന്നെ ഇവിടെ എത്തിച്ചേരും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം ഒരുപക്ഷെ അദ്ദേഹം വീണ്ടും മാധ്യമങ്ങളെ കണ്ടതിന് ശേഷമായിരിക്കും 3:30 അദ്ദേഹം ഭക്ഷണം കഴിച്ച് വിശ്രമിച്ചതിന് ശേഷം കൃത്യം 3:30 തന്നെ പരിപാടി ആരംഭിക്കും. കാരണം അദ്ദേഹത്തിന് ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം 6 ഫ്ലൈറ്റിൽ പോകണം. അതിൽ 6 ഫ്ലൈറ്റിൽ പോകണമെങ്കിൽ ആ വിമാനത്താവളത്തിൽ അതിന് മുമ്പ് എത്തേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് പരിപാടി കഴിഞ്ഞതും ഗവർണർ തിരിക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വിനീഷ്, ഗവർണർ SFI പോർവിളികൾ ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ പൊതുസമൂഹത്തിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു പ്രധാനമായിട്ട് ഒരു വിദ്യാർത്ഥി സംഘടനയോട് ഇത്തരത്തിൽ തെരുവിലിരുന്ന് പോരാടാൻ തക്കവണ്ണം ഗവർണർ മുതിരുന്നത് ഗവർണർ പദവിയെ തന്നെ അപമാനിക്കലാണ് എന്നുള്ള തരത്തിലേക്ക്, അല്ലെങ്കിൽ ഗവർണർ തരത്തിൽ തരം താഴ്ന്നു തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ വലിയ തരത്തിൽ പൊതുസമൂഹത്തിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഉയരുന്നുണ്ട്. തീർച്ചയായും ഈ ആരിഫ് മുഹമ്മദ് ഖാന്റെ നീക്കങ്ങൾ കൃത്യമായ രാഷ്ട്രീയ നീക്കങ്ങൾ തന്നെയാണ്, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു ഗവർണർ, കാരണം നമുക്കറിയാം യൂണിവേഴ്സിറ്റികളിലെ ഒരു സ്വയംഭരണം, അവിടുത്തെ ചില യൂണിയനുകളുടെ ഇടപെടലുകൾ, ഇങ്ങനത്തെ കാര്യങ്ങൾ, ഇപ്പോൾ അദ്ദേഹം പറയുന്ന ഈ സെനറ്റിലെ മറ്റു കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ ആളുകളെ CPMന് വേണ്ടപ്പെട്ട ആളുകളെ തിരികെ കയറ്റുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദത്തിൽ താൻ ഇടപെട്ടു, ആ ഇടപെട്ടതാണ് CPMന് തന്നെ അനഭിമതനാവാൻ കാരണം. അതുകൊണ്ടാണ് ഈ SFI പോലുള്ള സംഘടനകളെ, പോഷക സംഘടനകളെ ഇറക്കി തന്നെ ഭയപ്പെടുത്താമെന്നാണ് അവർ വിചാരിച്ചിട്ടുള്ളത്.
അങ്ങനെ ഭയപ്പെടുത്താമെന്ന് വിചാരിക്കേണ്ട എന്നുള്ളൊരു ലൈൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ നീക്കങ്ങളും അങ്ങനെ തന്നെയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കാരണം ഈ ഗവർണറുടെ ഓരോ നീക്കങ്ങളും വലിയ ചർച്ചയായി ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളത്. ബി ജെ പിയിലെ ഒരു നേതാവും കേരളത്തിൽ വിചാരിച്ചാൽ നടക്കാത്ത രീതിയിലേക്ക് ഇത് വലിയ ചർച്ചയാക്കി എടുക്കാൻ കഴിഞ്ഞു എന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ആളെ സംബന്ധിച്ചിടത്തോളം, ഗവർണർ എന്നതിന് അപ്പുറത്തേക്ക് ബി ജെ പിയെയും സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു രാഷ്ട്രീയ നേട്ടം തന്നെയാണ്. അതിൽ അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇത്രയും പോലീസിൻ്റെ നിർത്തിക്കൊണ്ട് താൻ ഇവിടെ, അതായത് ഈ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഗവർണർ കാലുകുത്തില്ല എന്നുള്ള ബി ജെ SFI യുടെ ഈ ആ ഒരു മുദ്രാവാക്യം, അതിനുള്ള മറുപടിയാണ് അദ്ദേഹം ഇനിയാന്ന് പെട്ടെന്ന് ഔദ്യോഗിക പരിപാടികളൊന്നും ഇല്ലാതെ ഇവിടെ എത്തിയത്. ഇന്നലെ ആകെ ഒരു സ്വകാര്യ പരിപാടി മാത്രം, ഒരു കല്യാണ ചടങ്ങ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇന്ന് 3:30 ഒരു പരിപാടി മാത്രമാണുള്ളത്, വേറെ പ്രത്യേകിച്ച് അദ്ദേഹത്തിന് പരിപാടികളില്ല. പക്ഷേ അദ്ദേഹം ഓരോ ഘട്ടങ്ങളിലും അദ്ദേഹത്തിന്റെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങി വരികയും ആദ്യം ഈ ബാനറുകൾ നീക്കം ചെയ്യാൻ പറയുന്നു, ബാനറുകൾ പോലീസ് നീക്കം ചെയ്യുന്നു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അല്പസമയത്തിനകം വീണ്ടും ഗസ്റ്റ് ഹൗസിലേക്ക് എത്തും, കാലിക്കറ്റ് സർവകലാശാലയുടെ ഗസ്റ്റ് ഹൗസിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത ശക്തമായ പോലീസ് വലയത്തിലാണ് സർവകലാശാല ക്യാമ്പസ് ഉള്ളത്. 2 മണിയോടുകൂടി ഗവർണർ ഗസ്റ്റ് ഹൗസിൽ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. സ്വിനേഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ വാർത്തയിലേക്ക് തന്നെ തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. പാലക്കാട് ഔന്നല്ലൂർ ഗ്രാമപഞ്ചായത്ത് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ വാർഷികവും ഭിന്നശേഷി കലാമേളയും സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാബിര ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. പാട്ടും കലാപരിപാടികളുമായാണ് ഔന്നല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ മരുതൂരിൽ പ്രവർത്തിക്കുന്ന ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ വാർഷികവും ഭിന്നശേഷി കലാമേളയും ആഘോഷിച്ചത്. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ ഷാബിര ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പരിസ്ഥിതി പ്രവർത്തക നൈന ഫെബിൻ മുഖ്യാതിഥിയായി. 100 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച കാസർഗോഡ് മഞ്ചേശ്വരം ഫിഷിംഗ് ഹാർബറിന്റെ പ്രയോജനം ലഭിക്കാതെ മത്സ്യത്തൊഴിലാളികൾ. അശാസ്ത്രീയമായ രീതിയിലാണ് ഹാർബർ നിർമ്മാണമെന്നാണ് ആക്ഷേപം. 100 കോടി രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ മഞ്ചേശ്വരം ഫിഷിംഗ് ഹാർബറിന്റെ പ്രയോജനം മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കുന്നില്ലെന്നാണ് പരാതി. ഏറെ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന ഹാർബർ വർഷങ്ങൾക്ക് നീണ്ട പ്രവൃത്തികൾക്ക് ശേഷം നിർമ്മാണം പൂർത്തിയാക്കി 2020 ഒക്ടോബറിൽ ഉദ്ഘാടനവും ചെയ്തു. LDF സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു തുറന്നത്. 2 ഘട്ടങ്ങളിലായി 100 കോടിയോളം രൂപ ചെലവഴിച്ചാണ് പ്രവൃത്തി പൂർത്തിയാക്കിയത്. എന്നാൽ ഹാർബർ കൊണ്ട് പ്രയോജനമില്ലെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ബോട്ട് ജെട്ടിയുടെ നിർമ്മാണം ഏറെ ഉയരത്തിലായതിനാൽ ചെറിയ വള്ളങ്ങളിൽ നിന്നും മത്സ്യങ്ങൾ ഇറക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം ശക്തമായതോടെ പുതിയ ജെട്ടിയും പാലവും നിർമ്മിക്കാൻ 23 കോടി രൂപ അനുവദിച്ച് ഭരണാനുമതിയായെങ്കിലും തുടർ പ്രവൃത്തി ഉണ്ടായില്ല. ഫിഷറീസ് മന്ത്രിയുടെ നേതൃത്വത്തിൽ നിരവധി തവണ പ്രദേശത്ത് യോഗം ചേർന്നെങ്കിലും മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യത്തിന് ഇതുവരെയും പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല. News 18 കാസർഗോഡ്. കാസർഗോഡ് മൂളിയാർ ബേടകം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പുതിയ പാതയുടെ നിർമ്മാണം അനിശ്ചിതത്വത്തിൽ. വനം വകുപ്പ് ഭൂമി വിട്ടു നൽകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. പാത യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ. മൂളിയാർ ബേടകം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതാണ് പുതിയ പാത. പാലത്തിന്റെ ഇരുഭാഗത്തുമുള്ള റോഡ് നിർമ്മാണത്തിന് 10 സെന്റ് മുതൽ 1.5 ഏക്കറോളം ഭൂമിയാണ് കുടുംബങ്ങൾ വിട്ടു നൽകിയത്. അനുബന്ധ റോഡിന് 2 കിലോമീറ്റർ ദൈർഘ്യമുണ്ട്. മൂളിയാറിൽ കുറച്ചു ഭാഗം വനം വകുപ്പിന്റെ അധീനതയിലാണുള്ളത്. ഈ ഭാഗത്ത് 3 മീറ്റർ മാത്രമാണ് റോഡിന്റെ വീതി. വനം വകുപ്പ് സ്ഥലം വിട്ടു നൽകിയാലേ 10 മീറ്റർ വീതിയിൽ റോഡ് നിർമ്മിക്കാൻ സാധിക്കൂ. എന്നാൽ സാങ്കേതിക തടസ്സം പറഞ്ഞ് ഇതുവരെ അനുമതി നൽകിയിട്ടില്ല. ഈ പാലത്തിന് 12 മീറ്റർ വീതിക്ക് എടുക്കുന്നുണ്ട്. അത് അപ്രോച്ച് റോഡും അതേപോലെ പാസ്സായിട്ടുണ്ട്. പക്ഷേ എടുക്കാൻ ആൾക്കാരെ സ്ഥലം അല്ലാണ്ട് ഫോറസ്റ്റ് സ്ഥലം കുറച്ചില്ലതുകൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഈ പദ്ധതി സക്സസ് ആവില്ല. ഫോറസ്റ്റ് ഒന്നും കിട്ടില്ല എങ്കിൽ. പാലം യാഥാർത്ഥ്യമായാൽ മൂളിയാർ ഇരിയണ്ണി വഴി 7 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ബേടകം പഞ്ചായത്തിലെ കുണ്ടംകുഴിയിലെത്താം. നിലവിൽ ചെർക്കള പൊയിനാച്ചി വഴിയോ കാനത്തൂർ കുറ്റിക്കോൽ വഴിയോ 20 കിലോമീറ്ററിലധികം സഞ്ചരിക്കണം. പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിന്റെ പണി പൂർത്തിയാകുമ്പോൾ റോഡും യാഥാർത്ഥ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. News 18 കാസർഗോഡ്. ഏറ്റവും ആശ്വാസകരമായ വാർത്ത വയനാട്ടിൽ നിന്നും വരുന്നു. വയനാട്ടിലെ ആളെക്കൊല്ലി കടുവ കൂട്ടിലായി 10 ദിവസമായി കടുവയ്ക്കായി തെരച്ചിൽ തുടരുകയായിരുന്നു. ജിൻസ് തോട്ടുംകര വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ജിൻസ, ഏറ്റവും ആശ്വാസകരമായ വാർത്ത, നാട്ടുകാരെ സംബന്ധിച്ച് അത്രത്തോളം ആശങ്കയിലായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ. ഇപ്പോൾ നല്ലൊരു വാർത്ത അവിടെ നിന്നും വരുന്നു. എങ്ങനെയാണ് വിവരങ്ങൾ?
എഞ്ചിന് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഒരു ആശ്വാസ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വാഗേരിയിലെ നരഭോജി കടുവ ഈ വനം വകുപ്പ് സ്ഥാപിച്ചിട്ടുള്ള കൂട്ടിൽ കുടുങ്ങി എന്നുള്ളതാണ്. ഈ യുവാവിനെ കൊലപ്പെടുത്തി ഏകദേശം 10 ദിവസം പിന്നിടുമ്പോഴാണ് ഈ കടുവ കൂട്ടിൽ കുടുങ്ങുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വനം വകുപ്പ് നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അതായത് കടുവ നിരീക്ഷണത്തിലാണ്, ഉടനെ തന്നെ പിടികൂടും എന്നുള്ളതായിരുന്നു. അതേസമയം തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവും ഇവിടെ നിലനിന്നിരുന്നു. ഈ 10 ദിവസമായിട്ടും കടുവയെ പിടികൂടാത്ത വലിയ പ്രതിഷേധം നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും കടുവ കൂട്ടിൽ കുടുങ്ങി എന്നുള്ള ഒരു ആശ്വാസകരമായ വാർത്തയാണ് എന്തായാലും നമുക്ക് ലഭിക്കുന്നത്. അല്പസമയത്തിനകം ഇവിടെ ഈ ഭാഗത്ത് ഫോറസ്റ്റ് ഓഫീസർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ സ്ഥലത്തെത്തും. കുറച്ചു മുൻപേ ആണ് ഈ സംഭവം നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും വളരെ ആശ്വാസകരമാണ്. ഈ ആദ്യം സ്ഥാപിച്ച കൂട്ടിലാണ് ഈ കടുവ കുടുങ്ങിയിട്ടുള്ളത്. ഈ പ്രജീഷിനെ കൊലപ്പെടുത്തി ഏകദേശം 200 മീറ്റർ അകലെ കാപ്പിത്തോട്ടത്തിനകത്ത് സ്ഥാപിച്ച കൂട്ടിലാണ് ഈ കടുവ കുടുങ്ങിയിട്ടുള്ളത്. ഈ പ്രദേശത്ത് നിലവിൽ ഉദ്യോഗസ്ഥരെല്ലാം ഇപ്പോൾ എത്തും എന്നുള്ള കാര്യമാണ് അറിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ കടുവയെ മയക്കുവെടി വെച്ച് കൊല്ലണം എന്നുള്ള ഇതിനെ വെടിവെച്ച് കൊല്ലണം എന്നുള്ള ആവശ്യത്തിൽ തന്നെയാണ് നാട്ടുകാരുമുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പ്രതിഷേധമുണ്ടാകാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം ഇതിനെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് തുടർ നടപടിയിലേക്ക് നടക്കും എന്നുള്ള കാര്യമാണ് അറിയാൻ കഴിയുന്നത്. രഞ്ജിനി, യെസ്, വയനാട്ടിലെ നരഭോജി കടുവ കൂട്ടിലായിരിക്കുന്നു. വാഗേരിയിലെ പ്രദേശവാസികളെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമായ വാർത്ത. പക്ഷേ വെടിവെച്ച് കൊല്ലണം എന്നായിരുന്നു നാട്ടുകാരുടെ ആവശ്യം. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറിൽ ഒരുപക്ഷെ പ്രതിഷേധത്തിനും സാധ്യതയുണ്ട്. ജിൻസാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. നാട്ടുവർത്തമാനം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഈ പരിപാടി കാലിക്കറ്റ്.